ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിജുസ് പാഷൻ ഫോർ ഇറ്റ്സ് മീ നിജ്മ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്, അബൌട്ട് എം ബി എ കോഴ്സസ് വിത്ത് ഫുൾ ഡീറ്റെയിൽസ്. വട്ട് ഇസ് മീൻ ബൈ എം ബി എ ആൻഡ് വട്ട് ആർ ദ എലിജിബിലിറ്റി ആൻഡ് വട്ട് ആർ ദ ഡിഫറെൻറ്റ് കോഴ്സസ് ഓഫ് എം ബി എ ആൻഡ് വട്ട് ആർ ദ ബെനഫിറ്റ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസ് ആൻഡ് വട്ട് ആർ ദ ഡിഫറെൻറ്റ് ടോപ്പ് കോളേജസ് ഇൻ ഇന്ത്യ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായി നിജൂസ് പാഷൻ ഫോർ പേജിലേക്ക് പോവുക, സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്താണ് എം ബി എന്ന് പറയുമ്പോൾ? എം ബി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ നമുക്ക് എടുക്കുകയാണെങ്കിൽ 2 years ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 2 year എന്ന് പറയുമ്പോൾ 4 semesters ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എബ്രോഡ് ഒക്കെ എടുക്കുമ്പോൾ പല പ്ലേസസിലും നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോളേജ് 15 to 18 months വരെയൊക്കെ വരാറുണ്ട്. 1 year കംപ്ലീറ്റ് ചെയ്യുന്ന എം ബി എ കോഴ്സസും ഉണ്ട് എബ്രോഡ് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു കോളേജിലേക്ക് പോകുമ്പോൾ മോസ്റ്റ്ലി ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും എം ബി എ ചൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ക്രൈറ്റീരിയസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കോളേജ് എങ്ങനത്തെ കോളേജാണ്, എത്ര പോപ്പുലാരിറ്റി ഉള്ള കോളേജാണ്, അതുപോലെ തന്നെ അവിടുത്തെ മീൻസ് ഇയർലി വൈസ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടോ, ക്യാമ്പസ് ഡ്രൈവ് നടക്കുന്ന കോളേജാണോ, ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മളൊരു കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്. എങ്കിൽ മാത്രമേ നല്ല നല്ല കമ്പനീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യുകയും നമുക്ക് നല്ല നല്ല കമ്പനീസിലെല്ലാം നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പല ആൾക്കാർക്കും ഉള്ള ഡൗട്ടാണ്, ശരിക്കും ഏതൊക്കെയോ ഡിഗ്രി എടുത്തിട്ട് പിന്നെ ഒരു ഇതുമില്ലാതെ ഒരു എന്താ പറയുക, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു നോളജും അവയർനെസ്സും കിട്ടാതെ തന്നെ പല ടൈപ്പ് ഓഫ് കോഴ്സ് എടുത്തിട്ട് എം ബി എക്ക് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോബുമായിട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഡ്രോബാക്ക് ഡിഫെക്ട്സ് എന്ന് അറിയുന്നത്. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമുക്ക് ബാങ്കിങ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഡിഗ്രിക്ക് നമ്മൾ ഫിനാൻസ് എടുത്തിട്ട് എം ബി ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ആയിരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ്, ദറ്റ് ഇസ് നമ്മൾ സിവിൽ എടുത്തിട്ട് എം ബി ചൂസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ഒരുപാട് ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എം ബി എ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. എം ബി എയുടെ മോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ടൈം ആയിട്ട് എം ബി എഡ് ചെയ്യാം. ഫുൾ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മോഡായിട്ടും ചെയ്യാം. മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മോഡായിട്ടും, ഡിസ്റ്റൻസ് മോഡിൽ നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം, ഓഫ്ലൈനായിട്ടും ചെയ്യാം. നമുക്ക് ഇപ്പോൾ ജോബൊന്നും കളയാതെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻസ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കളയാതെ തന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഓൺലൈനുണ്ട്, ഓഫ്ലൈനുണ്ട്. ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് ഓൺലൈൻ എക്സാംസ് ആയിരിക്കും വരുന്നത്, ഓഫ്ലൈൻ ആയിരിക്കും നമുക്ക് സെൻറ്റേഴ്സിൽ, റെസ്പെക്റ്റീവ് സെൻറ്റേഴ്സിൽ പോയി നമുക്ക് അറ്റൻഡ് ചെയ്ത് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ദെർ ഇസ് നോ ഏജ് റെസ്ട്രിക്ഷൻ. ഏത് ഡിഗ്രി, ഇറ്റ് മേ ബി ഐദർ നമുക്ക് എന്താ പറയുക, ബി ടെക് ആയിക്കോട്ടെ, ബി കോം, ബി ബി എ, ബി എസ് സി, ഏത് ട്രേഡ് ആയിക്കോട്ടെ, നമുക്കൊരു ഡിഗ്രി, ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് വിത്ത് 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എം ബി എക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കോഴ്സസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എം ബിയിൽ ഒരുപാട് മോർ ദാൻ 60+ കോഴ്സസ് ഉണ്ട്. പക്ഷേ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ കേൾക്കുന്നത് എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ് ഒക്കെയാണ്. എന്തിനായിരിക്കും ഒരു കമ്പനിയിൽ എച്ച് ആറിനെയൊക്കെ നമ്മൾ ഹയർ ചെയ്യുന്നത്? ഏത് കമ്പനി, മേ ബി ഏതർ എഫ് എം സി ജി ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽസ്, വാട്ടോവർ കമ്പനി ആയിക്കോട്ടെ, അവരൊക്കെ എന്തിനാണ് എച്ച് ആറിന് എടുക്കുന്നത്? എച്ച് ആർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കീ റോൾസ് ആണ്. എന്തൊക്കെയായിരിക്കും ഒരു കമ്പനിയിൽ റിക്രൂട്ടിംഗ് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് എച്ച് ആറിൻ്റെ ആവശ്യമുണ്ട്? എന്തൊക്കെ റോൾസ് ആയിരിക്കും ചെയ്യുന്നത്? ടീമിനെ ഡെവലപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ടെക്നോളജി പരമായിട്ടുള്ള ട്രെയിനിങ്, എംപ്ലോയീസിനെ ട്രെയിനിങ് ചെയ്ത് അതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കോമ്പൻസേഷൻ ചെയ്യുക, സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുക, പേ റോൾ ചെയ്യുക, ഇതെല്ലാം ഒരു കമ്പനിയിൽ എച്ച് ആറിൻ്റെ റോളാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയീസിനെ ഹയർ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമുക്കൊരു എച്ച് ആറിന് ഒരു കമ്പനിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ എച്ച് ആർ എന്നുള്ള വേർഡ് പലരും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ എം ബി കോഴ്സിൽ എച്ച് ആറിന് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് ഇതിനെയൊക്കെ കുറിച്ചിട്ടായിരിക്കും. ഇനി ഫിനാൻസ് വരും, ഫിനാൻസ് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫിനാൻസിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഫിനാൻസ് റീറ്റെയിൽ തിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ബാങ്ക് റിലേറ്റഡ്, കോപ്പറേറ്റീവ് ഫിനാൻസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാങ്ക് പരമായിട്ടുള്ള ജോബ്സൊക്കെ നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് നമുക്ക് ഫിനാൻസുമായിട്ട് വരുമ്പോഴത്തേക്കും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ആക്ച്വലി എന്താണ്, ആക്ച്വലി നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറായിട്ട് കേൾക്കുന്നതാണ്. മാർക്കറ്റിംഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റിംഗ് എടുക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ റിലേറ്റഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്ട്സിനെ കുറിച്ച് എങ്ങനെ അതിനെ സെല്ല് ചെയ്യാം, ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു കമ്പനിയെ എങ്ങനെ ഗ്രോത്ത് ചെയ്യാം, അതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് അനാലിസ് ചെയ്യുക, കോമ്പറ്റീറ്റീവ് മെത്തേഡ്സ്, കസ്റ്റമർ അനാലിസിസ്, മാർക്കറ്റിങ്ങിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, എക്കണോമിക്സ്,
ബിസിനസ് എത്തിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഈ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലും മാർക്കറ്റിംഗ് സ്റ്റഡി ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല, മോർ ദാൻ 60+ എം ബി എ കോഴ്സ് ആണ് നമുക്കുള്ളത്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ നമുക്ക് എൻ്റർപ്രണർഷിപ്പ്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഹോട്ടൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു പാക്കേജസ് ഓഫ് കോഴ്സസ് ആണ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ എം ബി എ കഴിയുമ്പോൾ നമുക്ക് നേടുന്ന സ്കിൽസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ എം ബി എ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്കിൽസ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് പ്രസൻറ്റേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നെഗോഷിയേഷൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, അങ്ങനെ ഒരുപാട് സ്കിൽസ് നമുക്ക് എം ബി എ കഴിയുമ്പോൾ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കരിയറിൽ നമുക്ക് ഇതുമൂലം, നമുക്ക് കൂടാതെ തന്നെ നമുക്ക് നല്ല ഹൈ സാലറി, എം ബി എ കഴിഞ്ഞ് നമ്മൾ ജോബിന് കയറുമ്പോൾ നമുക്ക് നല്ല സാലറി, അതുപോലെ തന്നെ ഗുഡ് കരിയർ ഓപ്ഷൻ, നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷൻസ് നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിനാഷണൽ കമ്പനീസിൽ, ആരാണ് ആഗ്രഹിക്കാത്തത് മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോബ്? അതുപോലെ നമുക്ക് നല്ല മൾട്ടിനാഷണൽ കമ്പനീസിൽ ജോബ് കിട്ടും, അതുപോലെ തന്നെ ഗുഡ് ഡെസിഗ്നേഷൻ നമുക്ക് ജോബ് കിട്ടും. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ചുമ്മാ നമുക്ക് ഇപ്പോൾ എം ബി എ ചെയ്യാൻ പറ്റും, ഒരിക്കലുമില്ല. നല്ലൊരു കോളേജിൽ നമുക്ക് എം ബി എ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയ, ദാറ്റ് ഇസ് എൻട്രൻസ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് വരും. എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ കാറ്റ്, സി മാറ്റ്, മാറ്റ്, ജി മാറ്റ്, കെ മാറ്റ്, അതുപോലെ തന്നെ സി ഇ ടി, അങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മീൻസ് എന്ത് പറയാം, മീൻസ് പല ടൈപ്പ് ഓഫ് എൻട്രൻസ് എക്സാംസുകളുണ്ട്. അപ്പോൾ ഇത് വഴി മാത്രമായിരിക്കും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ AICT ആണ് കണ്ടക്ട് ചെയ്യുന്നത്, സി മാറ്റ് എന്ന് പറയുന്ന എക്സാം, ദാറ്റ് ഇസ് കോമൺ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ, അതുപോലെ തന്നെ AIMA, ദാറ്റ് ഓൾ ഇന്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏത് മാറ്റ് എക്സാം, ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ജി മാറ്റ് എന്ന് പറയുമ്പോഴും നമുക്ക് ഇതുപോലെ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ XAT, സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ എക്സാംസുകളൊക്കെ ആയിരിക്കും. ദാറ്റ് ഇസ് കെ മാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കേരള മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി എല്ലാ വർഷവും ടു ടൈംസ് ആയിരിക്കും ഈ എക്സാംസ് വരുന്നത്. അതുപോലെ തന്നെ മാറ്റ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് ഇയർലി നാല് പ്രാവശ്യം ഫെബ്രുവരി, മെയ്, സെപ്റ്റംബർ, ഡിസംബർ, അങ്ങനെ 4 times ആയിട്ടായിരിക്കും ഒരു വർഷം കണ്ടക്ട് ചെയ്യുന്നത്. കാറ്റ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജി മാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്, ഇതെന്ന് പറയുന്നത് നമുക്ക് ഇയർലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എക്സാംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ദാറ്റ് ഇസ് നമുക്ക് എല്ലാ എക്സാംസും ഒരുമിച്ച് എഴുതുന്നല്ല, ഡിപ്പെൻസ് അപ്പോൺ കോളേജസ്. ചില പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള എക്സാംസുകളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ശരിക്കും IIT പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കയറണമെങ്കിൽ എന്ത് കാറ്റ് പോലത്തെ എക്സാംസ് ആയിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ഡിപ്പെൻസ് അപ്പോൺ കോളേജിനെ വെച്ചിട്ടായിരിക്കും പല എക്സാംസുകൾ. ചില പ്രൈവറ്റ് കോളേജസ് അവരുടേതായ എക്സാംസ് ആയിരിക്കും. IIT പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് ഏറ്റവും ടോപ്പ്, നമ്മൾ എം ബി എ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ടോപ്പ് കോളേജിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ IIT ആണ്. ഓക്കെ, IIT കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാറ്റ് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ ആക്ച്വലി കോമൺ ആയിട്ട് വരുന്ന എല്ലാ എക്സാംസിൻ്റെ കോമൺ ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മീൻസ് കോമൺ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് വെർബൽ എബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കും, ദാറ്റ് ഇസ് കോംപ്രിഹെൻഷൻ സ്കില് നോക്കും, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വരും, ക്വാണ്ടിറ്റേറ്റീവ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു എല്ലാ എക്സാംസിൻ്റെയും ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൾ കോളേജിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ഈ ഇതിൽ ഏത് എക്സാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കേരള ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന കേരള മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ആയിരിക്കും, ദാറ്റ് ഇസ് KMAT ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. KMAT ചെയ്യാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ വെബ്സൈറ്റിലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, www.kmatkerala.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ നമുക്ക് പോകുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഫീസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് അപ്പോൾ ദാറ്റ് ഇസ് ഗവൺമെൻറ് കോളേജ് ആണോ പ്രൈവറ്റ് കോളേജ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫീസ് സ്ട്രക്ചേഴ്സ് നമുക്ക് വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഗവൺമെൻറ് കോളേജസിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് കുറവായിരിക്കും. ഇനി പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ ഡിപ്പെൻസ് അപ്പോൾ കോളേജ്, അതിൻ്റെ പോപ്പുലാരിറ്റി, അതിൻ്റെ ക്യാമ്പസ് ഡ്രൈവൊക്കെ വെച്ചിട്ട് അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ സാലറീസ്, മീൻസ് സോറി ഫീസ് സ്ട്രക്ചർ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ് ഞാനിവിടെ പറയുന്നത്. എൻട്രൻസ് എക്സാമിന് എന്ന് പറയുമ്പം എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1,000 to 2,000 ആയിരിക്കും. ഇനി എം ബി എ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 1 to 2 lakh ഡിപ്പെൻസ് അപ്പോൺ കോളേജ് ആയിരിക്കും. ഇതിന് ഫീ സ്ട്രക്ചർ നമുക്ക് വരുന്നതായിട്ട് പറയാം.
ഇനി നമുക്ക് എം ബി എ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ജോബ് കിട്ടാൻ സാധ്യതയുള്ളത്? നമുക്ക് ഏത് കമ്പനി എടുത്തോട്ടെ, ലൈക്ക് നമ്മുടെ ഐ ടി ഫീൽഡ് ആയിക്കോട്ടെ, ഐ ടി കമ്പനീസ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ കമ്പനീസ് ആയിക്കോട്ടെ, ഹാർഡ്വെയർ കമ്പനീസ് ആയിക്കോട്ടെ, എഫ് എം സി ജി ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് സെക്ടർ, ബാങ്കിങ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമുക്കുള്ളത്? ഐ ടി മാനേജർ ആയി മീൻസ് എന്ത് പറയാം, നമുക്ക് ഐ ടി മാനേജറായിട്ട് നമുക്ക് എം ബി എ കഴിഞ്ഞ ഐ ടി മാനേജറായിട്ട് പോകാം, ഫിനാൻഷ്യൽ മാനേജർ കം അഡ്വൈസറായിട്ട് പോകാം, എച്ച് ആർ മാനേജറായിട്ട് പോകാം, മാനേജ്മെൻറ്റ് അനാലിസിസ് ആയിട്ട് പോകാം, അക്കൗണ്ട് മാനേജറായിട്ട് പോകാം, മാർക്കറ്റിംഗ് മാനേജറായിട്ട് പോകാം. നമുക്ക് മാനേജിങ് ലെവലിലേക്ക് പോകാനായിരിക്കും നമ്മൾ മോസ്റ്റ്ലി പലരും എം ബി എ ചൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി, നോർമൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിലൊരു എയിം ഉണ്ടായിരിക്കണം, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, അത് ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ഐ ടി മാനേജറാണെങ്കിൽ, ഒരു നോർമലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ടി മാനേജറാണ്, അപ്പോൾ ഐ ടി ഇൻഡസ്ട്രി ആണല്ലോ, ഒരു ബേസും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ബി ബി എ പഠിച്ച ഒരു വ്യക്തി ഐ ടി മാനേജറിലോട്ട് പോയാൽ അത് ഓഫ്കോഴ്സ് അത് എന്തൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ബി കോം വിത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി കോം വിത്ത് എം ബി എ, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബി ടെക് വിത്ത് എം ബി എ, അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എം ബി എ, അതുപോലെ തന്നെ നമുക്ക് ബി എ വിത്ത് എം ബി എ. ഇതിൽ കൂടുതൽ ചാൻസസ് ആർക്കായിരിക്കും? നമുക്ക് പറയാൻ സാധിക്കും ബി ടെക് ഐ ടി വിത്ത് എം ബി എക്ക് ആർക്കായിരിക്കും കൂടുതൽ മാനേജിങ് പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയർ, നിങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താകണം എന്ന് ആഗ്രഹിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാനേജർ അഡ്വൈസർ പോകുമ്പോൾ നമ്മൾ ശരിക്കും എടുക്കേണ്ടത് ബി കോം പ്ലസ് എം ബി എ ആയിരിക്കണം. എച്ച് ആർ മാനേജറിലേക്ക് പോകുമ്പോൾ ബി ബി എ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഈവൻ നമ്മൾ ബി ബി എ പ്ലസ് എം ബി എടുക്കുമ്പോൾ ഇറ്റ്സ് മോർ ബെറ്റർ. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെൻറ് അനാലിസിസ്, അതിന് അക്കൗണ്ട് മാനേജർ, അക്കൗണ്ട് മാനേജറിലേക്ക് നമുക്ക് ഫ്യൂച്ചറിൽ മാനേജിങ് പൊസിഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ബി കോം പ്ലസ് എം ബി എടുക്കുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജർ, അപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ ആകുമ്പോൾ നമുക്ക് ബി ബി എ ഏതാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് എന്തായി പോകണം, ബാങ്ക് ആകുമ്പോൾ ബി കോം വരുന്നു, ബി കോം പ്ലസ് എം ബി എ, അതുപോലെ ഓട്ടോമൊബൈൽ ആയിരിക്കുമ്പോഴത്തേക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ എടുക്കുമ്പോൾ നമുക്ക് ബി ടെക് ഓട്ടോമൊബൈൽ പ്ലസ് എം ബി എ ആയിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാനേജിംഗ് പൊസിഷൻ, നല്ല റെപ്യൂട്ടഡ് കമ്പനി, നല്ല റെപ്യൂട്ടഡ് പൊസിഷനിൽ നമുക്കൊരു പ്രൊഫഷണൽ കരിയർ ഗ്രോത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ജോബ്സ് എന്ന് പറയുന്നത് സെയിൽസ് ഡയറക്ടറായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറായിട്ട്, ബാങ്കറായിട്ട്, ദെൻ ഫിനാൻഷ്യൽ മാനേജർ, എച്ച് ആർ ഡയറക്ടർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജർ, ബിസിനസ് അനാലിസ്റ്റ്, ഫിനാൻഷ്യൽ അഡ്വൈസർ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ്, കരിയർ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് എയിം വേണം, നമ്മൾ ഫ്യൂച്ചറിൽ ആരായിത്തീരണം, ഒരു അംബിഷനും ഇല്ലാതെ ഏതോ ഒരു ഡിഗ്രി എടുത്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് കുറേ കഴിയുമ്പോഴേക്ക് നമുക്ക് ക്ലിക്കായിരിക്കും, ക്ലിക്ക് ആവുന്നത് നമ്മൾ അന്ന് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെയാവാം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ ആദ്യമേ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി പറയുകയാണെങ്കിൽ ടോപ്പ് എം ബി എ കോളേജസ് ഇൻ ഇന്ത്യ, നമ്മൾ എം ബി എ നമുക്ക് വെറും ഒരു നോർമൽ ഒരു നമുക്കൊരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എം ബി എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രി ഈസ് ബെറ്റർ. ഓക്കെ, അത് മാത്രം മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ലൊരു കോളേജിൽ നിന്നും നല്ലൊരു ക്യാമ്പസ് ഡ്രൈവിലൂടെ നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ ജോബ് ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ടോപ്പ് ടയർ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഐ ടി. ഐ ഐ ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 20 കോളേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കരിയർ പ്ലേസ്മെൻറ്റ്സുകൾ, നല്ല റെപ്യൂട്ടേഷൻ അങ്ങനെയുള്ളതൊക്കെ വരും. നമുക്ക് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ലക്നൗ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ കോഴിക്കോടിൽ തന്നെ നമുക്കൊരു ഐ എ എം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് 20 കോളേജസ്, ഐ എ എം കോളേജസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല കോളേജസ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ മുംബൈ യൂണിവേഴ്സിറ്റി, മുംബൈ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമുക്ക് ബി സ്കൂൾ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ചണ്ഡീഗഡ്, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കോളേജസ് ഉണ്ട്. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എൻട്രൻസ് ടെസ്റ്റ് തന്നെയാണ്, കാറ്റ് പോലുള്ള സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടോപ്പ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഇനി കാറ്റും ഇങ്ങനത്തെ എൻട്രൻസ് എക്സാംസ് ഇല്ലാത്ത കോളേജസ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ കരിയറും വരുന്നത്. നമുക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റ്സ് ഒക്കെ അതുപോലെയുള്ള സാധാരണ കമ്പനീസിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ടോപ്പ് കോളേജസിൽ നിങ്ങൾക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള ഐ എം പോലെയുള്ള കോളേജസിൽ തന്നെ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ടെസ്റ്റുകളൊക്കെ വരും, ടെസ്റ്റിൻ്റെ ജനറൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കോളേജസ് നമുക്ക് പറയാനായിട്ട് ടോപ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, അതായത് സിംബയോസിസ് യൂണിവേഴ്സിറ്റി പൂനെയിൽ, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നാഴ്സി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അത് നമുക്ക് പറയുകയാണെങ്കിൽ മുംബൈയിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഫീസ് സ്ട്രക്ചറൊക്കെ കുറവായിരിക്കും ഗവൺമെൻറ് എടുക്കുമ്പോൾ. പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് ഫീസ് സ്ട്രക്ചർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടയർ എടുക്കുമ്പോൾ എഫ് എം എസ് ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ നമുക്ക് പറയാം.
ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, FMS ഫാക്കൾട്ടി ഓഫ് മാനേജ്മെന്റ് ഡൽഹി, അതുപോലെ തന്നെ ഒരുപാട് IIT എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റിസർച്ച് മുംബൈ, ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂ ഡൽഹി, SLRI, അങ്ങനെ ഒരുപാട് ഒരുപാട് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മൾ നമ്മുടെ കരിയർ, നമ്മൾ ഒരു നല്ല കമ്പനിയിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഡെസിഗ്നേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ 12th കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കരിയറിനെ ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ഫ്യൂച്ചറിൽ ആരായി തീരണം എന്നുള്ള ഒരു ഫസ്റ്റ് എയിം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നോർമൽ ഡിഗ്രി എടുക്കാനായിട്ട്. ഇറ്റ് മേ ബി BA ആയിക്കോട്ടെ, BCOM ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഫസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം ഫ്യൂച്ചറിൽ. അല്ലാതെ നമ്മൾ ഏതോ ഒരു ഡിഗ്രി എടുത്തിട്ട് ഫ്യൂച്ചറിൽ ഏതോ ഒരു MBA എടുത്ത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നല്ലാതെ നമുക്കൊരു നമുക്ക് നല്ലൊരു കരിയറിലേക്ക് നമുക്ക് എത്തിച്ചേരണം, നല്ലൊരു കമ്പനി, നല്ലൊരു മൾട്ടിനാഷണൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അംബിഷൻ, നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ MBA ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ കോളേജിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. നല്ല പാക്കേജ്, നമ്മൾ എയിം ചെയ്യുന്ന പാക്കേജിൽ തന്നെ, സാലറി പാക്കേജിൽ തന്നെ നമുക്ക് കമ്പനിയുടെ നല്ലൊരു ഡെസിഗ്നേഷനിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒരു MBAക്ക് പോകുന്നതിനുള്ള പ്രീ പ്ലാനിങ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് MBAക്ക് വേണ്ടി പഠിക്കുക, മീൻസ് MBAയെ കുറിച്ച് മനസ്സിലാവാത്തവർക്കും MBA പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ലൊരു മാനേജർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, നല്ലൊരു കമ്പനിയിലേക്ക് പോയി മാനേജർ ആവുക, നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക, നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഓൺ ബിസിനസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് തന്നെ, നമുക്ക് MBAയിൽ നിന്ന് ചെറിയ ചെറിയ ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു എന്റർപ്രണറായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെയുള്ള എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.